ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലൊരു സ്നാക്കാണ്. വീട്ടിലിപ്പോൾ രണ്ട് പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. അതിപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുക്കണം. അതിലോട്ടാണ് ബാക്കിയുള്ള ചേരുവൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ വേണ്ടത് ഇതിലേക്ക് മുട്ടയാണ്. 1 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസാവാതെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂട്ടൊക്കെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് വേണ്ട പഴം കട്ട് ചെയ്തിട്ടെടുക്കാം. പാകത്തിന് പഴുത്തിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് തടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു സ്റ്റിക്ക് എടുത്ത് 2-3 പഴം ഇതിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കാൻ വെക്കണം. വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. റെഡിയാക്കി വെച്ചിട്ടുള്ള പഴം കൂട്ടിലേക്ക് മുക്കി കോൺഫ്ലെക്സ് ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഉണ്ടാവാൻ. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലെക്സിൽ മുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പഴംപൊരിൻ്റെ അതേ കൂട്ട് തന്നെയാണ്. പക്ഷേ ആ കോൺഫ്ലെക്സിൽ മുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വരാം ഇൻഷാല്ലാ.